സമാന്തര ശ്രേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം ഉപയോഗിച്ച് ചില ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പാഠപുസ്തകത്തിലെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ആദ്യപദം 1/3 പൊതു വ്യത്യാസം 2/3 സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ടെന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക. എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ടെന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്ന് തെളിയിക്കുക. അതായത് ഫസ്റ്റ് ടേം 1/3 കോമൺ ഡിഫറൻസ് 2/3 അരിത്തമെറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്നും ഇവൺ നമ്പേഴ്സ് ഇല്ല എന്നുമാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ആ ശ്രേണിയുടെ ആ സീക്വൻസിന്റെ ഓൾജുബ്രയാണ്. ഇപ്പൊ നോക്കാം, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തില്ല. ആദ്യപദവും പൊതു വ്യത്യാസമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യപദം എഫ് സമം 1/3 എന്നും കിട്ടി, കോമൺ ഡിഫറൻസ് ഡി സമം 2/3 എന്നും കിട്ടി. ആദ്യപദം 1/3, പൊതു വ്യത്യാസം 2/3. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവയുടെ ബീജഗണിതം. എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ 2/3 എൻ പ്ലസ് 1/3 മൈനസ് 2/3. 1/3 മൈനസ് 2/3. അപ്പൊ 2/3 എൻ പ്ലസ് 3 മൈനസ് 6/9. 2/3 എൻ പ്ലസ് 3 × 6 − 3/9. അപ്പൊ എന്ത് കിട്ടുന്നു? 2/3 എൻ പ്ലസ് മൈനസ് 1/3. 3 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ അഥവാ അംശത്തെയും ഛേദത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബീജഗണിതം എന്ന് പറഞ്ഞാൽ എക്സ് എൻ സമം 2/3 എൻ പ്ലസ് മൈനസ് 1/3. ഇതിനെ നമുക്ക് ഇതിൽ ഏതാണ് പൊതുവായിട്ടുള്ള കാര്യം എന്ന് നോക്കുക. 1/3 എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങളിൽ പൊതുവായിട്ടുള്ളത് കൊണ്ട് തന്നെ എക്സ് എൻ സമം എന്ത് കിട്ടുന്നു നമുക്ക്, 1/3 ഇൻറ്റു ഇവിടുന്ന് 1/3 പോയാൽ എന്താണ്ട് 2 എൻ, ബാക്കി വരുന്നത് അതാണ് 2 എൻ. ഇപ്പോഴോ മൈനസ് 1 നോക്കുക. ഫസ്റ്റ് ടേം 1/3 കോമൺ ഡിഫറൻസ് 2/3 അരിത്തമെറ്റിക് സീക്വൻസിൽ ബീജഗണിതം ഓൾജുബ്ര എന്ന് പറയുന്നത് എന്ത് കിട്ടി, എക്സ് എൻ സമം എന്ത് കിട്ടി, 1/3 ഇൻറ്റു 2 എൻ − 1. എന്തെങ്കിലും ഒരു പ്രത്യേകതയോടെ കാണുന്നുണ്ടോ? നമ്മൾ തെളിയിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനാവുന്ന സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലേ, എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എങ്കിൽ അവിടെ എന്തില്ല എന്ന് തെളിയിക്കണം. ഈവൻ നമ്പേഴ്സ് ഇല്ല എന്നും ഇരട്ട നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ ഇല്ല എന്നും തെളിയിക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കാം, 2n − 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2n − 1 എന്ന് പറഞ്ഞാൽ, 2n − 1 എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സംഖ്യയുടെ ഓൾജിബ്രയാണ്, ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപമാണ്. അപ്പോൾ ഒറ്റ സംഖ്യകൾ കൊണ്ട് 1/3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടിയ എന്താണ്, എല്ലാ ഒറ്റ സംഖ്യകളും കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, 2n − 1 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയുടെ കൂട്ടമായതിനാൽ അതിനെ 1/3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു, എല്ലാ ഒറ്റ സംഖ്യകളും കിട്ടുന്നു. എന്നാൽ ഇരട്ട സംഖ്യകൾ കിട്ടുമോ? ഇല്ല. അടുത്ത ചോദ്യം, 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുക. അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10 ഈ സീക്വൻസിൽ ടേംസിന്റെ ഒക്കെ സ്ക്വയർസ് ഇതിൽ തന്നെ ഈ സീക്വൻസിലെ നമ്പേഴ്സ് തന്നെയാണെന്ന് അല്ലെങ്കിൽ ടേംസ് തന്നെയാണെന്ന് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്താണ്, അവയുടെ ഓൾജിബ്ര. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുന്നു. എഫ് സമം എന്ന് കിട്ടി 4, പൊതു വ്യത്യാസം എത്രയാണ്, 4, 7, 10 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം. അതെ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 7 നിന്ന് 4 − ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡി സമം 3 എന്ന് കിട്ടും. അപ്പൊ എഫ് സമം 4 എന്ന് കിട്ടി, ഡി സമം 3 എന്ന് കിട്ടി. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബീജഗണിതമാണ്. എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറയുന്നത് 3, എൻ പ്ലസ് എഫ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, 4 − 3. അപ്പോൾ സമാന്തര ശ്രേണിയുടെ ബീജഗണിതവും ഓൾജിബ്ര ഓഫ് സീക്വൻസ് എന്ത് കിട്ടി, 3n + 1. സീക്വൻസ് 4, 7, 10 ഓൾജിബ്ര എന്ന് പറയുന്നത് എന്താണ്, 3n + 1. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ പദത്തിന്റെ വർഗങ്ങൾ ഈ ശ്രേണിയിലെ തന്നെ അംഗങ്ങളാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നോക്കാം, അപ്പൊ ഇതിന്റെ വർഗം കാണണം, എക്സ് എൻ ന്റെ വർഗം കാണണം. അതായത് 3n² 3n + 1
all square ആണ് നമ്മൾ കണ്ടെത്തുന്നത് 3n plus 1 all square ഇതെന്താണ് a plus b all square എന്ന രൂപത്തിലാണ് ഉള്ളത് എന്താണ് a plus b all square അപ്പോൾ എന്ത് കിട്ടുന്നു a യുടെ സ്ക്വയർ 3n സ്ക്വയർ plus 2a into 3n into 1 plus 1 സ്ക്വയർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടു 3n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 9n സ്ക്വയർ plus 2 into 3n 6n plus 1 9n square plus 6n plus 1 ഇവിടെ നമ്മൾ 9n square plus 6n plus 1 എന്ന് കണ്ടല്ലോ ഇതിലെ ആദ്യ രണ്ട് ഭാഗത്തിൽ നിന്ന് 3 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എന്ത് ചെയ്യാനാണ് കോമൺ ആയിട്ട് നമുക്ക് എടുത്തു മാറ്റാം അപ്പോൾ എന്ത് കിട്ടും 3 into 3 പോലെ എന്ത് കിട്ടും 3n square plus 2n plus 1 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വർഗ്ഗങ്ങൾ അതായത് ടേംസിന്റെ സ്ക്വയറിന്റെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ 3 ന്റെ ഒരു പ്രൊഡക്ഷൻ 3 ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 3 ഇൻടു 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 എന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഇവിടെ 3n സ്ക്വയർ പ്ലസ് 2n നെ നമ്മൾ k എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം 3k പ്ലസ് 1 എന്ന് എഴുതാം എന്താണ് എഴുതാൻ പറ്റുന്നത് 3k പ്ലസ് 1 നോക്കൂ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ് 3n പ്ലസ് 1 അതായത് 3 ന്റെ ഗുണിതത്തിനോട് 1 കൂട്ടിയാൽ മതി ഇവിടെ നോക്കൂ ശ്രേണിയുടെ വർഗ്ഗങ്ങളുടെ പദങ്ങളുടെ വർഗ്ഗങ്ങളുടെ രൂപമോ 3k പ്ലസ് 1 എന്താണ് 3 ന്റെ ഗുണിതത്തിനോട് 1 കൂട്ടിയാൽ മതി അപ്പോൾ രണ്ട് രൂപവും 1 ആയതുകൊണ്ട് തന്നെ ഈ ശ്രേണിയിൽ ഇതിലെ പദങ്ങളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ശ്രേണിയിൽ പദങ്ങളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് പദങ്ങളുടെ വർഗ്ഗങ്ങളുടെ രൂപവും പദങ്ങളുടെ രൂപവും എന്താണ് ഒരേപോലെ തന്നെയാണ് 3n പ്ലസ് 1 ഉം 3k പ്ലസ് 1 ചോദ്യം ഇതാണ് 11/8 14/8 17/8 എന്ന സമാന്തര ശ്രേണിയിലെ പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി എഴുതുക ഇത് സമാന്തര ശ്രേണിയാണ് നോക്കാം നമുക്ക് പൂർണ്ണസംഖ്യാ ശ്രേണിയാണോ സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കേണ്ടത് അപ്പോൾ നോക്കുന്നു f എന്ന് പറയുന്നത് എന്താണ് 11/8 d എന്ന് പറയുന്നത് എത്രയാണ് 14/8 -11/8 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അപ്പോൾ എന്ത് കിട്ടുന്നു ഛേദം തുല്യമായതുകൊണ്ട് അംശങ്ങൾ മാത്രം കുറച്ചാൽ മതി ഡിനോമിനേറ്റർ ഈക്വൽ അല്ലേ ന്യൂമറേറ്റർ മാത്രം എന്ത് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക 14-11 3/8 കോമൺ ഡിഫറൻസ് കിട്ടി ഫസ്റ്റ് ടേം കിട്ടി അപ്പോൾ നമുക്ക് ബീജഗണിതം ഇതിൽ കൂടെ എക്സ് എൻ സമം എന്ത് കിട്ടുന്നു എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ബി ആണ് എഫ് എന്ന് പറഞ്ഞ എത്രയാണ് 11-8-3/8 അപ്പൊ എന്ത് കിട്ടുന്നു 3/8 എൻ പ്ലസ് ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ് ന്യൂമറേറ്റർ മാത്രമേ സബ്ട്രാക്ട് ചെയ്യൂ ഛേദം തുല്യമായതുകൊണ്ട് അംശം നമ്മൾ കുറയ്ക്കുന്നു 11 നിന്ന് 3 കുറച്ചാൽ 8/8 അപ്പോൾ ഈ ശ്രേണിയുടെ ഓൾജിബ്ര എന്ന് പറയുന്നത് 3/8 പ്ലസ് 8/8 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടുന്നു അതായത് 11/8 14/8 17/8 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താണ് 3/8 n പ്ലസ് 1 എന്നതാണ് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ഈ സമാന്തര ശ്രേണിയിലെ എല്ലാ പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണിയാണ് നമ്മൾ എഴുതേണ്ടത് എങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് പൂർണ്ണസംഖ്യയുടെ പദങ്ങൾ എഴുതാൻ പറ്റും അതായത് ഇവിടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ഇവിടെ നിന്ന് ഒഴിവായി പോകണം ഭിന്നസംഖ്യ ഇവിടെ നിന്ന് മാറണമെങ്കിൽ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ഏത് കൊടുത്താൽ മതി 8 ഗുണിതങ്ങൾ കൊടുത്താൽ മതി ഛേദത്തിൽ 8 കൊണ്ടാണ് 8 ഗുണിതങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ 8 ഗുണിതങ്ങൾ കൊടുത്താൽ ഏതൊക്കെയാണ് വരുന്നത് n എന്ന് പറയുന്നത് 8 ഗുണിതങ്ങളാണ് 8 ഗുണിതമാണ് 8 മൾട്ടിപ്പിൾ ആണ് n 8 മൾട്ടിപ്പിൾ ആണ് അപ്പോൾ ഏതൊക്കെയാണ് വരിക ഒന്നാമത്തെ സംഖ്യ എക്സ് വൺ എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യാ പദങ്ങൾ ഏത് എന്താണ് വരിക 3/8 ഇൻറ്റു 8 പ്ലസ് 1 അപ്പൊ എന്ത് കിട്ടും 8 ക്യാൻസൽ ആയി 3+1 4 എന്ന് കിട്ടും അപ്പോൾ ഒന്നാം പദം ഒന്നാമത്തെ പൂർണ്ണസംഖ്യാ പദം എത്രയാണ് 4 ഇനി രണ്ട് കാണുമെങ്കിലോ രണ്ടാമത്തെ പൂർണ്ണസംഖ്യാ പദം കാണണമെങ്കിൽ എന്താണ് വേണ്ടത് 3/8 എട്ടിന്റെ രണ്ടാമത്തെ ഗുണിതം 16 പ്ലസ് 1 3 × 2 പ്ലസ് 1 എട്ടും 16 ക്യാൻസൽ ആയ 2 ആണ് അപ്പോൾ 3 × 2 6+1
7 அப்போ எதான x1 4 x2 7 அப்போ നോക്കൂ x2 நமக்கு എത്ര കിട്ടി 8 ഇനി ഇത് സമാന്തര ശ്രേണിയാണെന്ന് പരിശോധിക്കാം x3 കൂടി നമ്മൾ കണ്ടെത്തുന്നു x3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും 3 by 8 into 8 ന്റെ ഗുണിതം എത്രയാണ് 24 plus 1 1 കിട്ടുന്നു 8 ഉം 24 ഉം ക്യാൻസൽ ആയി 3 3 ഗുണിക്കണം 3 9 plus 1 സമം 10 അപ്പോൾ ഈ സീക്വൻസിലെ ശ്രേണികൾ നമ്മൾ എഴുതുകയാണ് ഏതൊക്കെയാണ് 4 7 10 അടുത്ത എത്ര ആയിരിക്കും ഇത് സമാന്തര ശ്രേണിയാണല്ലോ 4 നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് എ കിട്ടുക 3 എ നോട് വീണ്ടും 3 കൂട്ടിയാൽ 10 കിട്ടുന്നു അപ്പോൾ അടുത്ത സംഖ്യ എത്ര ആയിരിക്കും 13 അപ്പോൾ ഇങ്ങനെ തുടർന്ന് പോകുന്നു അപ്പോൾ 11/8 14/8 17/8 എന്ന സമാന്തര ശ്രേണിയിലെ പൂർണ്ണസംഖ്യാ പദങ്ങൾ ഏതൊക്കെയാണ് 4 7 10 13 ഇതും എന്താണ് ഒരു സമാന്തര ശ്രേണി തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ് 3 ആണ് റെഡിയാണല്ലോ നമുക്ക് ഒരു പുതിയൊരു ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് -74 -68 -62 എന്ന അരിത്മെറ്റിക് സീക്വൻസിൽ നെഗറ്റീവ് നമ്പേഴ്സ് എത്ര ടേംസ് ഉണ്ട് -74 -68 -62 എന്ന സമാന്തര ശ്രേണിയിൽ ഈ ന്യൂനര സംഖ്യകളായ എത്ര പദങ്ങളുണ്ട് ആദ്യത്തെ അതിസംഖ്യയായ പദം ഏത് ഫസ്റ്റ് പോസിറ്റീവ് നമ്പർ ഏതാണ് ഇതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തേക്കുക തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് -74 f തന്നിട്ടുണ്ട് എന്താണ് -74 ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് കോമൺ ഡിഫറൻസ് d d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം -68 -74 എന്ത് കിട്ടി -68 plus 74 is equal to എന്ത് കിട്ടുന്നു 6 അപ്പോൾ f -74 ഉം കോമൺ ഡിഫറൻസ് എന്താണ് 6 എന്നും കിട്ടി ഇനി നമുക്ക് ഇതിന്റെ ബീജഗണിത രൂപം xn സമം ഓൾജിബ്ര xn സമം എന്ത് കിട്ടുന്നു 6n plus -74 -6 അപ്പോൾ എന്ത് കിട്ടുന്നു 6n plus -80 6n plus -80 ഇതാണ് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം അപ്പോൾ നമുക്ക് ഇതിൽ എത്ര നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടെത്താൻ 0 ഇതിലെ പദമാണോ എന്ന് പരിശോധിച്ച് നോക്കുക 0 ഇതിലെ പദമാണോ അപ്പോൾ Rn -80 സമം 0 എന്ന് എടുത്താൽ 6n എന്ന് പറയുന്നത് എന്താണ് 80 എന്ന് കിട്ടി n സമം എന്ന് കിട്ടി 80/6 80/6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 80/6 കൊണ്ട് ഹരിച്ചു നോക്കാം 80 × 6 6 × 6 = 20 3 × 6 = 18 ശിഷ്ടം 2 അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാ 80/6 13 പ്ലസ് 2/6 എന്ന് ഇതാ 13 പ്ലസ് 2/6 അതായത് നോക്കൂ 0 ഇതിൽ എന്തല്ല പദമല്ല പക്ഷെ 0 വരെ 13 പദങ്ങളുണ്ട് 0 വരെ എത്ര പദങ്ങളുണ്ട് 13 പദങ്ങളുണ്ട് അപ്പോൾ ന്യൂനസംഖ്യകളായ എത്ര പദങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ചോദ്യത്തിന് നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും 13 എന്ന് കൊടുക്കുന്നു 0 വരെ 13 പ്ലസ് അല്ല 0 എന്ന് പറയുന്നത് 13 പ്ലസ് 2/6 ആമത്തെ പദമാണ് പക്ഷേ പദങ്ങളുടെ എണ്ണം ഒരു എണ്ണ സംഖ്യ രൂപത്തിലായതുകൊണ്ട് 0 ഇതിലെ ഒരു പദമല്ല അപ്പോൾ 0 വരെയാണല്ലോ ന്യൂനസംഖ്യകൾ ഉണ്ടാകുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാകുന്നത് അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടോ 13 നമ്പേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ അതിസംഖ്യയായ പദം ഏതാണെന്നാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ളത് എഫ് ഉണ്ട് ഡി ഉണ്ട് ബീജഗണിതമുണ്ട് 13 വരെ ന്യൂനസംഖ്യകളാണ് അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ പദമായിരിക്കും ആദ്യത്തെ അതിസംഖ്യ 13 വരെ ന്യൂനസംഖ്യയാണ് 13 കഴിഞ്ഞ പിന്നെ 0 വരുന്നുണ്ട് അപ്പോൾ എത്രാമത്തെ പദമായിരിക്കും 16 പദമായിരിക്കും ആദ്യത്തെ അതിസംഖ്യ അപ്പോൾ എക്സ് 14 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് എക്സ് 14 എന്ന് പറഞ്ഞാൽ 6 × 14 - 80 എത്ര കിട്ടി 84 - 80 സമം 4 അതായത് -74 - 68 - 62 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ അതിസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് 4 ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ തരുന്നത് ചോദ്യം ഇതാണ് 11, 19, 20 തുടങ്ങിയവ 50, 55, 60 തുടങ്ങിയവ ഇവ രണ്ടും സമാന്തര ശ്രേണികളാണ്
ഈ രണ്ട് ശ്രേണികളുടെ ഒരേ പദസ്ഥാനത്തെ ഏതെങ്കിലും സംഖ്യ പൊതുവായി വരുമോ പൊതുവായിട്ടുണ്ടെങ്കിൽ അതേ എത്രാമത്തെ സ്ഥാനമാണ് ആ പദം ഏതാണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 11 19 27 എന്ന അരിതമെറ്റിക് സീക്വൻസ് 50 55 60 എന്ന് പറയുന്ന സെക്കൻഡ് അരിതമെറ്റിക് സീക്വൻസ് ഇതിലെ കോമൺ ടേം ഉണ്ടോ അല്ലെങ്കിൽ കോമൺ ടേം ഉണ്ടെങ്കിൽ അത് എത്രാമത്തെ പൊസിഷനിലാണ് എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് സോ നമുക്ക് സമാന്തര ശ്രേണിയെ ആദ്യം നമ്മൾ പരിചയപ്പെടേണ്ടത് അവയുടെ ബീജഗണിതത്തിലൂടെയാണ് അപ്പോൾ നോക്കാം ഒന്നാമത്തെ സീക്വൻസ് 11 19 27 ഈ സീക്വൻസിൽ f എന്ന് പറയുന്നത് എത്രയാണ് 11 d എന്ന് പറയുന്നത് 19 minus 11 8 ആണ് ബീജഗണിതം എന്ന് പറയുന്നത് ഓൾജിബ്ര എന്ന് പറയുന്നത് എന്തായിരിക്കും dn plus f minus d അതായത് 8n plus 11 minus 8 അപ്പോൾ എന്ത് കിട്ടി 8n plus 3 എന്ന് കിട്ടി 11 19 27 എന്ന സീക്വൻസിന്റെ ഓൾജിബ്ര എന്ന് പറയുന്നത് 8n plus 3 ഇനി നമ്മൾ രണ്ടാമത് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ് രണ്ടാമത്തെ സീക്വൻസിന്റെ ഓൾജിബ്രയാണ് 50 55 60 എന്ന് പറയുന്ന സീക്വൻസിന്റെ ഓൾജിബ്ര f 50 ആണ് d എന്ന് പറയുന്നത് 5 ആണ് 55 minus 50 5 ആണ് സോ ബീജഗണിതം എന്തായിരിക്കും xn സമം എന്താ കിട്ടിയാ പറയൂ 5n plus എന്ത് കിട്ടുന്നു 50 മൈനസ് 5 അഥവാ 5n പ്ലസ് 45 എന്ന് കിട്ടുന്നു 5n പ്ലസ് 45 എന്ന് കിട്ടുന്നു അപ്പോൾ രണ്ട് സീക്വൻസിന്റെയും ഓൾജിബ്ര നമ്മൾ കണ്ടുപിടിച്ചു രണ്ട് സീക്വൻസിന്റെയും ഓൾജിബ്ര കണ്ടുപിടിച്ചു ഇനി നമ്മുടെ ചോദ്യം എന്താ ഒരേ പദസ്ഥാനത്തിൽ ഏതെങ്കിലും സംഖ്യ പൊതുവായ പദമാകുമോ അത് ഉണ്ടെങ്കിൽ ആ പദസ്ഥാനവും പദവും കണ്ടെത്തണം അപ്പോൾ ഈ രണ്ട് ബീജഗണിതവും തുല്യമാകുന്നത് എപ്പോഴാണെന്നാണ് കണ്ടെത്തേണ്ടത് അഥവാ എന്നിന്റെ വാല്യൂ എപ്പോഴാണ് ഇവിടെ തുല്യമാകുന്നത് നോക്കാം 8n പ്ലസ് 3 സമം എന്ത് എടുക്കാം നമുക്ക് 5n പ്ലസ് 45 എന്ന് എടുക്കാം 8n പ്ലസ് 3 സമം 5n പ്ലസ് 45 അപ്പോൾ ഇതൊന്ന് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു 8n മൈനസ് 5n സമം 45 മൈനസ് 3 8 ൽ നിന്ന് 5n കുറച്ചാൽ എത്ര കിട്ടുന്നു 3n 45 ൽ നിന്ന് 3 കുറച്ചാൽ 42 അപ്പോൾ n സമം എന്ത് കിട്ടുന്നു 42/3 ഉത്തരം എത്രയാണ് 14 അതായത് ഈ രണ്ട് സമാന്തര ശ്രേണികളുടെയും 14th ടേം എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും കാരണം എന്താ 8n പ്ലസ് 3 5n പ്ലസ് 45 എന്താണ് തുല്യമാണ് അപ്പോൾ 14th പദമാണ് തുല്യമാകുന്നത് അപ്പോൾ 14th പദം എങ്ങനെ കണ്ടെത്തുക ഏതെങ്കിലും ഒരു ബീജഗണിതത്തിൽ എന്ത് ചെയ്താൽ മതി എന്നിന്റെ സ്ഥാനത്ത് 14 എന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നോക്കാം x 14 സമം 8 ഇൻറ്റു 14 പ്ലസ് 3 8 ഗുണിക്കണം 14 8 10 50 48 32 112 പ്ലസ് 3 115 അപ്പോൾ നോക്കൂ x 14 എന്ന് പറയുന്നത് എന്താണ് 115 ആണ് അതായത് ഈ രണ്ട് സമാന്തര ശ്രേണികളുടെയും തുല്യമായ പദം എന്ന് പറയുന്നത് എത്രയാണ് 115 ആണ് അവയുടെ സ്ഥാനം എത്രയാണ് 14 ഇനി ചെയ്യേണ്ടത് x 14 എന്ന് പറയുന്നത് 5n പ്ലസ് 45 എന്ന ബീജഗണിത രൂപത്തിൽ കൊടുത്തുകൊണ്ട് നിങ്ങളൊന്ന് 115 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കും അതായത് ചോദ്യം ഇതായിരുന്നു രണ്ട് സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട് ആ രണ്ട് സമാന്തര ശ്രേണികളിലെയും പൊതുവായ പദം ഏതാണ് പദസ്ഥാനം ഏതാണ് അപ്പൊ നമ്മൾ കണ്ടെത്തിയത് എങ്ങനെയാണ് ആദ്യത്തെ സമാന്തര ശ്രേണി തന്നു അതിന്റെ ബീജഗണിതം കണ്ടെത്തി രണ്ടാമത്തെ സമാന്തര ശ്രേണി തന്നു അതിന്റെ ബീജഗണിതം കണ്ടെത്തി ചോദ്യത്തിൽ ഏതെങ്കിലും സംഖ്യ പൊതുവായിട്ട് വരുമോ എന്ന് അപ്പോൾ രണ്ട് ബീജഗണിതവും എന്താണെന്ന് മനസ്സിലായി തുല്യമാണെന്ന് സങ്കല്പിക്കുക തുല്യമായപ്പോൾ n സമം എന്ത് കിട്ടി 14 എന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം എത്രാമത്തെ പദമാണ് അല്ലെങ്കിൽ ഏതാണ് ആ പദം എന്നാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 14 എന്ന് ഒരു ബീജഗണിതത്തിൽ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ എന്ത് കിട്ടി എക്സ് 14 എന്ന് പറഞ്ഞാൽ 8 ഗുണിക്കണം 14 പ്ലസ് 3 112 പ്ലസ് 3 115 ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 5n പ്ലസ് 45 എന്ന് പറയുന്ന ബീജഗണിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക 14 എന്ന് കൊടുക്കുക എന്റെ സ്ഥാനത്ത് എന്നിട്ട് ഏത് സംഖ്യയാണ് കിട്ടുക എന്ന് നോക്കുക കണ്ടെത്തുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി ഭാഗവും ഇനി തുകകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു.
3n plus 1 all square.